എനിക്ക് ഡാൻസ് അറിയത്തില്ല. പടമാണെങ്കിൽ 65% ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. വിനീതിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് വിനീതേ? എനിക്കൊരു പ്രതീക്ഷയില്ല സുരേഷ് ഏട്ടാന്ന് പറഞ്ഞു. വിദ്യാബാലൻ്റെ ഒരു സംഭവമാണ്. ഭൂൽബല എന്ന് പറഞ്ഞ പടത്തിൽ ശോഭന ചെയ്ത മണിചിത്രത്തിൽ ശോഭന ചെയ്ത കഥാപാത്രമാണ് വിദ്യാബാലൻ ചെയ്തത്. അങ്ങനെ എൻ്റെ അടുത്ത് പ്രേംചേട്ടൻ പറഞ്ഞിരുന്നു, വിദ്യാബാലന് കഥയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പക്ഷേ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഒന്ന് പ്രോത്സാഹിപ്പിച്ചോളണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോഴും വിദ്യാബാലൻ വന്ന് നമ്മുടെ അടുത്ത് ഓരോന്ന് പറയും, ഞാൻ പറയും നന്നായിട്ടുണ്ട്. പക്ഷേ ആദ്യം പ്രേംചേട്ടൻ പറയും കൊള്ളാമോ കൊള്ളൂലെന്ന്. അതിനുശേഷം ഒന്നുകൂടെ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഈ ശോഭന ചെയ്ത് ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് അടുത്ത ഷോട്ടിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഏതാണ്ട് അതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവമുണ്ട്. ഒരു വിഷുവിന് വിദ്യാബാലൻ എന്നെയും അഭിലാഷ് എന്ന് പറഞ്ഞ വേറൊരു അസോസിയേറ്റ് ഉണ്ട്, അവനെയും കൂടെ കാരവാനിലേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വിഷുവായിട്ട് കൈനീട്ടമായിട്ട് 2 ഷർട്ട് ഞങ്ങൾക്ക് തന്നു. തന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് ഏട്ടാ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലൈമാക്സ്? ഞാൻ പറഞ്ഞു, ക്ലൈമാക്സ് ഫുൾ ഡാൻസാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാൻസ് ചുമ്മാ പറ്റിക്കരുത്. ഞാൻ പറഞ്ഞു, പറ്റിച്ചതല്ല, ഡാൻസാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന് അഭിലാഷും പറഞ്ഞു, ഡാൻസാണ്. എനിക്ക് ഡാൻസ് അറിയത്തില്ല. പടമാണെങ്കിൽ 65% ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പോയി പ്രിയഞ്ചേട്ടൻ്റെ പറഞ്ഞു, പ്രിയഞ്ചേട്ട ഇതാണ് സംഭവം. പ്രിയഞ്ചേട്ടൻ വിദ്യാബാലനെ വിളിക്കുന്നു, ചോദിക്കുന്നു, ഡാൻസ് അറിയില്ല, എൻ്റെ ഒരു ബേസിക് ഇതൊക്കെ എനിക്ക് ഒരുവിധം അറിയാം. അങ്ങനെ ഒരാളിനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മണിചിത്രത്താഴിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ഗംഭീരമായ ഡാൻസാണ്. അങ്ങനെ അതിൽ അഭിനയിക്കാനുള്ള ഈ മറ്റേ കാമുകനായിട്ടുള്ള കഥാപാത്രമുണ്ടല്ലോ, ഈ മണിചിത്ര വിനീതിനെ വിളിക്കുന്നു. വിനീതും പോണി വർമ്മയാണ് അതിൻ്റെ ഡാൻസ് മാസ്റ്റർ, അതായത് പ്രകാശ് രാജിൻ്റെ വൈഫ്. അങ്ങനെ പോണി വർമ്മയും വിനീതിനെ നേരത്തെ വരാൻ പറയുകയും അവിടെ ഒരു ഹോട്ടലിൽ ഹാള് ബുക്ക് ചെയ്തിട്ട് അവിടെ ഇതിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പം രാവിലെ മുതൽ ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെ ഇത് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഞാൻ വിനീതിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് വിനീതേ? എനിക്കൊരു പ്രതീക്ഷയില്ല സുരേഷ് ഏട്ടാന്ന് പറഞ്ഞു. ഞാനിത് പ്രിയഞ്ചേട്ടൻ്റെ അടുത്ത് പറയാൻ പോയില്ല, കാരണം എന്നുവെച്ചാൽ ടെൻഷൻ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, ചിലപ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒപ്പിക്കാമെന്ന് പറഞ്ഞിടത്ത് നിന്നപ്പോഴത്തേക്കും ക്ലൈമാക്സ് ആയി. പക്ഷേ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് വിദ്യാബാലൻ അത് മനോഹരമായി ചെയ്തു എന്നുള്ളതാണ്. 10 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ഗംഭീരമായ ഡാൻസ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ശോഭനയെ ചെയ്തിടത്തോളം വരില്ല എന്ന് വെച്ചാൽ, ശോഭന ഒരു ഡാൻസറാണ്, ഇവർ ഡാൻസറല്ല എന്നാലോചിക്കണം. അപ്പോൾ എനിക്ക് കൂടുതലും നന്നായിട്ട് തോന്നിയത് വിദ്യാബാലൻ്റെയാണ്. കാര്യം വെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇതുപോലൊരു ഡാൻസ് ചെയ്തില്ലേ? അപ്പോൾ അത് ഞങ്ങൾ പടം വരെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരവസ്ഥയെന്നാണ് ഇതിലേക്ക് കാര്യങ്ങൾ പോയത്. അതൊരു വലിയ രസകരവും എന്നാൽ നമ്മളെ പേടിപ്പെടുത്തുകയും ചെയ്തൊരു സംഭവമായിരുന്നു ഇത്.